നാളെ രാവിലെ ഞാൻ കോഴിക്കോട്ടേക്ക് പോകും. അറിയാലോ നിനക്ക്, നേരത്തെ പോവേണ്ടതാ. പോവാതിരുന്നത് നിന്റെ ഭാര്യ കാരണം. വീടിനകത്ത് കയറ്റാൻ കൊള്ളാത്ത ഒരു സാധനത്തെ കൈപിടിച്ച് കയറ്റിപ്പോയല്ലോ. സത്യശീലം പറയുന്നു കേട്ട് ദേവീത അമ്മ അവളെ സംശയിക്കരുത്. അവള് നല്ല കുട്ടിയമ്മ. അത് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. നല്ലതും ചീത്തയും എനിക്ക് തിരിച്ചറിയാം, ആൾക്കാരെ അറിയാം. അവള് നല്ല പെണ്ണാണെന്ന് നീ പറയുമ്പോ അവളുടെ മോശ സ്വഭാവം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാടാ. നിന്നെ കാണിച്ചു തരാം. അതിന് വേണ്ടുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഒത്തുവരുവിടാ. ദൈവം മുന്നിൽ കൊണ്ടുവന്ന് തരും. ദേ, ഞാൻ പുറത്തു പോകുന്ന തക്കം നോക്കി അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയേക്കരുത്. അവൾ അതിനുള്ള ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തുകെട്ടി കിടക്ക. നീ തന്നെ നിന്റെ പെണ്ണിനെ അവന്റെ മുന്നിലേക്ക് കൊണ്ടുപോവരുത്. കൊണ്ടുപോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലമ്മേ. അവർ ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചാലും സംശയിക്കേണ്ട കാര്യമില്ല. നിർത്തടാ, നീ ഇതുവരെ ഇത്രയും പൊട്ടനായിട്ടില്ലല്ലോടാ. ആ ഏത് ബുദ്ധിമാനും അടിപതറുന്നത് പെണ്ണിന്റെ മുന്നിലാണല്ലോ. എന്നിട്ട് അവളെ അവന്റെ മുറിയിലിട്ടിട്ട് നീ ഇങ്ങനെ പോര്. പക്ഷേ ആ പോക്ക് സ്ഥിരമായ പോക്കായിരിക്കണം. പിന്നെ അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന നീ മാത്രം അകത്തേക്ക് കയറും. അവള് പിന്നെ ഇവിടെ ജീവിക്കില്ല. ടെൻഷനൊന്നും വേണ്ട, കുറച്ച് ഭയപ്പെടുത്തി എങ്കിലും കഴിഞ്ഞു കാര്യങ്ങള്. പെൺകുഞ്ഞാണ്, സമയം 9:30. അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ല. സന്തോഷമായില്ലേ? അങ്ങനെ ആ ഘട്ടങ്ങൾ കഴിഞ്ഞല്ലോ. അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്തത് മോളാ. പിന്നെ ആ അച്ഛന്റെ ആത്മാവ് കൂടെ നിൽക്കാതിരിക്കോ, അബി അനുഗ്രഹിക്കാതിരിക്കോ. ശരിയാ ശ്രീ പറഞ്ഞത്, പാലട്ടിന്റെ നാളിൽ തന്നെയാ കുഞ്ഞിന്റെ ജനനം. ഒരു മരണത്തിന് പകരമായി അതേ നാളിൽ മറ്റൊരു ജനനം. എല്ലാ നിമിത്തവ ചേച്ചി. മോനെ, വിളിച്ചറിയിക്കേണ്ടവരൊക്കെ വിളിച്ചറിയിക്കെ. ആദ്യം ഗായത്രിയോട് തന്നെ പറയാം, അവളിപ്പോ കാത്തിരിക്കുന്നുണ്ടാവും എന്തായെന്നറിയാൻ.
എവിടം വരെ ആയി? അല്ല, കുറെ സമയം ആയല്ലോ ഈ കിനാവ് കാണാൻ തുടങ്ങിട്ടേ. അത് എവിടം വരെ ആയി എന്നാ ചോദിച്ചെ. ഞാൻ ബാലേജിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, അതിന്റെ ഇടയിലേക്ക് ചേട്ടനും കടന്നു വന്നായിരുന്നു. ഇവളേ, ഇവളുടെ ചേച്ചിയെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നു. പാവല്ലേ, ജോലി ഒന്നും ഒതുങ്ങിയ പിന്നെ ചിന്തയോട് ചിന്തയാ. ജോലിക്കിടയിലും ചിന്തിക്കാല്ലോ, നല്ല നല്ല ചിന്തകളാണെങ്കിൽ ജോലി ചെയ്യുന്ന അറിയത്തില്ല. അതെ, ആഹാരം കഴിക്കുമ്പോ അറിയാനുണ്ട്. ആരാടി അത്? എങ്ങനെ ഉണ്ട്? എടാ, ദേ കാമുകയ്ക്ക് കാമുകന്റെ ഫോൺ. ബാലിജിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അഭിയേട്ടൻ വിളിക്കില്ല. അവന്റെ കുഞ്ഞ് ചത്തുപോയിട്ടുണ്ടാവും, അത് പറയാനായിരിക്കും വിളിക്കുന്നത്. ഒരാള് വിളിക്കുമ്പോ അറ്റൻഡ് ചെയ്തത് എന്താമ്മേ? ഭാര്യയോട് ആത്മാർത്ഥതയുള്ളൊരു ഭർത്താവ്. ഭാര്യ കരയുമ്പോ കൂടെ കരയുന്നൊരു പെൺകോന്തൻ. അവൻ ഇരിക്കപ്പുറതിയില്ല, ഇവളോട് സംസാരിച്ചേ മതിയാവൂ. ഹലോ, ഞാനാണ് ബാലയുടെ ഹസ്ബൻഡ്. ഓ, മനസ്സിലായി, പറയൂ. ബാല പ്രസവിച്ചു, പെൺകുഞ്ഞ. ശരി ശരി, ഞാൻ അവളോട് വിവരം പറഞ്ഞേക്കാം. ഹോസ്പിറ്റലിൽ ഓരോന്നൊക്കെ സംഭവിക്കും, അതിന്റെ കമന്ററി പറയാൻ വിളിച്ചതാ. ദൃക്സാക്ഷി വിവരണം. ഈ വിളിയും പ്രതീക്ഷിച്ചാണല്ലോ നീ മൊബൈലും കൈ പിടിച്ചോണ്ടിരുന്നത്. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ അമ്മേ? അവക്കേ ഇവളെ ഒന്ന് കാണണോന്ന്, അത്രേ ഉള്ളു കാര്യം. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കാണേണ്ടത് അവനാണെന്ന് ഒരമ്മയമ്മയായ എന്നോട് പറയാൻ പറ്റൂ. ഇന്നാടി നിന്റെ മൊബൈല്. സഹിക്കുന്നതിനൊരു പരിധിയുണ്ടമ്മേ. അത് തന്നെയാടാ എനിക്കും പറയാനുള്ളത്. അവനെ എനിക്ക് സംശയമാണെന്ന് അവനറിയാം, അവക്കും. എന്നിട്ടും പിന്നെ എന്തിനാടാ അവൻ വിളിക്കുന്നത്? സഹി കെട്ട് ഞാൻ അവളെ പുറത്താക്കാൻ അല്ലേ? അങ്ങനെ ഒരു ചിന്ത അഭേട്ടനുണ്ടാവില്ല. ഇവൻ ഏത് കാലത്തെ ഭർത്താവാണോ എന്തോ? കല്യാണച്ചൂടാ കല്യാണച്ചൂട്, എല്ലാം കെട്ടടങ്ങും മോനെ. പിന്നെ ബാല പ്രസവിച്ചു, അത് ഞാൻ പറയാതിരുന്നതാ. പെൺകുഞ്ഞ്. അമ്മയ്ക്ക് സംശയമാണെന്ന് എനിക്കറിയാം, എങ്കിലും അഭയട്ടെ വിളിച്ചെങ്കിൽ അമ്മ പറഞ്ഞത് മാത്രമായിരിക്കില്ല കാരണം. മറ്റെന്തോ ഉണ്ട്, ഞാൻ വിളിക്കുന്നതല്ലേ കുഴപ്പം. പ്ലീസ് ഗണേഷേട്ടാ, ഒന്ന് വിളിക്കാം അഭയട്ടനെ.
നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വിളിക്കും. നീ പറഞ്ഞത് ശരിയാ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വേദനകൾക്കിടയിലാ പ്രസവം നടക്കാൻ പോകുന്നത്. അതാ എന്റെ പേടി. ആ ഗണേശ, അമ്മ പറഞ്ഞ വിവരം. അമ്മ പറഞ്ഞത് അഭിയേട്ടൻ പറഞ്ഞത് തന്നെയാണോന്ന് ഗായത്രിക്ക് ഒരു സംശയം. അതാ ഞാൻ പെട്ടെന്ന് വിളിച്ചത്. ബാല അമ്മയായി, മോള അത് അതമ്മ പറഞ്ഞില്ലല്ലോ. ഗായത്രി അവിടെ ഇല്ലേ? ദേ അടുത്ത് നിൽക്കുക ആള്. അഭിയേട്ടൻ നിന്നെ വിവരം പറഞ്ഞോ. അഭിയേട്ടനാ. ഡെലിവറി കഴിഞ്ഞു മോളെ, പെൺകുട്ടിയാ. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തോ ഒന്നാ അഭിയേട്ടൻ പറഞ്ഞെന്ന്. അതാ ഗണേശനോട് വിളിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോ അമ്മായിമ്മ ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല അല്ലേ? സാരമില്ല, മോള് പിടിച്ചു നിൽക്കണം. ഗണേശന്റെ നന്മ മാത്രം കണക്കിലെടുത്താൽ മതി. കുഞ്ഞിനെ കാണണമെന്നും ചേച്ചിയുടെ അരികെ ഇരിക്കണമെന്നും ആഗ്രഹം കാണും. അതിന് അവസരം കിട്ടുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഗണേശന്റെ അമ്മയെ ധിക്കരിച്ചിട്ട് വരണ്ട. ശരി മോളെ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗണേശനെ വിളിച്ച് പറയാം. കുഞ്ഞിനെ കാണുന്നുണ്ടല്ലേ, അതിനുള്ള സാഹചര്യം വരും. അമ്മയ്ക്ക് യാത്രകളുണ്ട്, പല സൈറ്റിലും പോകേണ്ട കാര്യമുണ്ട്. പിന്നെ നിന്നെ തളച്ചിടാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ നിൽക്കുക, അതെത്ര നേരം തുടരാൻ പറ്റും? കോഴിക്കോടൊരു പ്ലോട്ടിൽ വില്ലയുടെ പണി നടക്കുക, അവിടെ അമ്മയ്ക്ക് പോയേ പറ്റൂ. എന്ന് വെച്ചാൽ നമുക്ക് ബാലേച്ചയും കുഞ്ഞിനെയും കാണാൻ പോവാൻ സമയമുണ്ടെന്നർത്ഥം. ഏതായാലും സുഖപ്രസവം നടന്നല്ലോ, അതായിരുന്നല്ലോ നിന്റെ പ്രാർത്ഥന. സങ്കടം കളയടി, കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാന്ന് ഞാനല്ലേ വാക്കുന്നത്. സാറ് ഒരു മുതുമുത്തശ്ശനായിരിക്കുന്നു. സുഖപ്രസവം പെൺകുഞ്ഞ. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഈശ്വര, വലിയൊരാദിയാ തീർന്നത്. കുഞ്ഞിനെന്തെങ്കിലും വൈകല്യം ഉണ്ടാകുമെന്ന് ഭയമുണ്ടായിരുന്നു എനിക്ക്. എന്നുവെച്ചാ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും നോക്കാൻ അമ്മയ്ക്ക് പറ്റാത്ത അവസ്ഥയുണ്ടായല്ലോ. അത് മാത്രമല്ല സർ, ലേബർ റൂമിലേക്ക് ബാലമോളെ കൊണ്ടുപോകുമ്പോൾ ഒരു അറ്റൻഡർ സ്ട്രെച്ചർ ശക്തിയായിട്ട് മുന്നോട്ട് തള്ളി ഭിത്തിയിലിടിച്ച് ബാലമോൾ വീഴുകയും ചെയ്തു. ബാലമോളുടെ ശത്രുക്കളാരോ അറ്റൻഡറായി വേഷമിട്ട് വന്നു എന്നാണ് അഭി പറഞ്ഞത്. ആ വീഴ്ചയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ആപത്തുണ്ടാവുമെന്ന് എല്ലാവരും ഭയന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോ ഇനിയും സൂക്ഷിക്കണമല്ലോ. വേണം, അവിടെ ഞാനോ അഭിയോ ഏത് നേരം ഉണ്ടാവും, അല്ലാതെ പറ്റില്ല സർ. എന്നാലും ഈ വാർത്തയൊന്ന് അറിയാൻ, ആ മോളെ ഒന്ന് കാണാൻ എന്റെ ബാലനില്ലല്ലോ ശ്രീകാന്ത്. സർ, ഒരു നേട്ടം വരുമ്പോ തൊട്ടടുത്ത് മറ്റൊരു നഷ്ടം വന്നു എന്ന് വരാം. ആലോചിച്ച ശരിക്കും മുത്തശ്ശൻ എന്റെ ബാലനായിരുന്നു. അവന് കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ബാലമോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അതിന്റെ അനുഗ്രഹവും കിട്ടിക്കാണും. നോർമൽ ഡെലിവറി നടക്കില്ലെന്നാ കരുതിയത്. അവിടെയും ദൈവം കാത്തു. അല്ല,
ഗായത്രി മോളോട് വിവരം പറഞ്ഞായിരുന്നു. പിന്നെ പറയാതിരിക്കോ സർ, മോൾക്ക് വലിയ സന്തോഷമായിട്ടിരിക്കുക. ഇനി ഗായത്രി മോൾക്കും കൂടി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ രണ്ട് കൊച്ചുമക്കളുടെയും കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എനിക്കങ്ങ് പോകാം. അങ്ങനെയൊന്നും പോവില്ല സർ, വിടില്ല സാറിനെ. ഇനി ഭൂമിയിലെ ആയുസ് അത്ര നല്ലതല്ല ശ്രീകാന്ത്. ആരുടെയും വേദന കാണാതെ എന്റെ രണ്ട് മക്കളുടെ അരികിലേക്ക് എനിക്ക് പോണം. നല്ലൊരു മുഹൂർത്തം നോക്കി പോണം എനിക്ക്. ആ പിന്നെ കുഞ്ഞിനെ കാണാൻ നാളെ രാവിലെ തന്നെ പോണം. ഓ, ഇന്നത്തെ രാത്രി പെട്ടെന്നങ്ങ് തീർന്നാ മതിയായിരുന്നു. ഇവളാണോ അമ്മ ഇത്രയും ശല്യം ചെയ്തത്? ഏ, അമ്മയെ വേദനിപ്പിച്ചത് ഇയാളാണോ? മനസ്സിലായി. കുറച്ച് നാളുകൾക്ക് ശേഷം ഇത്തിരി സമാധാനം കിട്ടിയത് ഇന്നലെ രാത്രി മുതലാ. അവസാന നിമിഷം വരെ സസ്പെൻസ്. ലേബർ റൂമിലേക്ക് മാറ്റുമ്പോ നിനക്ക് ബോധമില്ലായിരുന്നു. ശരിക്കും ആരാ അയാള്? കടുത്ത വേദനക്കിടയിലും ഞാൻ ശ്രദ്ധിച്ചു അയാളെ. മനഃപൂർവ്വം സ്ട്രക്ചർ ശക്തിയായി തള്ളുമായിരുന്നു. അവന്റെ പൊടി പോലും പിന്നെ കണ്ടില്ല. ശത്രുക്കൾ ആരോ പറഞ്ഞു വിട്ടത് അവനെ. എന്തായാലും നമ്മുടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അച്ഛൻ്റെ മരണം, പിന്നീടുള്ള കർമ്മങ്ങൾ എല്ലാം നിന്നെ തളർത്തിയതുകൊണ്ട് കുഞ്ഞിനും അതിൻ്റെ ക്ഷീണം ഉണ്ടാവുമെന്ന് അവർ പോലും കരുതി. എന്നാ അവൾക്ക് ഒരു കുഴപ്പമില്ല, നമ്മുടെ മോളുടെ ഹെൽത്ത് ഓക്കെയാണ്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട, നിന്റെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. നല്ല ക്ഷീണമുണ്ട് എനിക്ക്, എങ്കിലും എല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസമുണ്ട് എനിക്ക്. ആരോഗ്യമുള്ളൊരു മോളെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് എനിക്കിപ്പം. പെട്ടെന്ന് പോകാൻ പറ്റുമെന്നാ ഡോക്ടർ ഇന്നലെ കണ്ടപ്പോ പറഞ്ഞത്. ഗായത്രി മോള് വിവരം അറിഞ്ഞോ ബേട്ട?
ഗണേശൻ എന്നെ വിളിച്ചിരുന്നു. അവൾക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഗണേശന്റെ അമ്മയുടെ കനിവ് കാത്തു നിൽക്കണമല്ലോ എല്ലാത്തിനും. എല്ലാം ഒത്തുവരില്ല എന്ന് പറയുന്നത് ഇതിനാ. നല്ലൊരു ഭർത്താവ് മിടുക്കൻ, പക്ഷേ നേരെ വിപരീതമായി പോയി അവൻ്റെ അമ്മ. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ആഗ്രഹങ്ങൾ ചിലത് അടക്കിയേ പറ്റൂ. എന്നാ മോള് കുറച്ച് ഉറങ്ങിക്കൂ. ഒരാളുണ്ടല്ലോ, അതല്ലേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം.